പാർട്ടിസിപ്പേറ്റഡ് ക്ലബിൽ നിന്നും ഒരു താരം ഇന്ത്യയിലേക്ക് വരുന്നു, അതും കേരളത്തിലേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആയിരിക്കും. നോ, ഗോകുലം കേരള അല്ല. Yes, he is coming to Kerala United Football Club. ബ്രസീലിൽ നിന്നുള്ള ആ 20 വയസ്സുകാരൻ വരുന്നത് കേരള യുണൈറ്റഡിലേക്കാണ്. ഹലോ ഗായ്സ്, ദിസ് ഇസ് ജോ ജോസ്. കേരള യുണൈറ്റഡ് എഫ്സിയുടെ പ്ലേയേഴ്സിനെ പരിചയപ്പെടുത്തുന്ന നോയോ ഹോൺബിൽ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Let's get into the video. Five things about Gabriel Lima. നമ്പർ വൺ, ബ്രസീലിൽ തന്നെ ജനിച്ചു വളർന്ന് അവിടെ അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 17 വിഭാഗങ്ങളിൽ ബ്രസീലിലെ തന്നെ പല യൂത്ത് ലീഗുകളിൽ പല ക്ലബുകൾക്ക് വേണ്ടി കളിച്ച് എക്സ്പീരിയൻസ്ഡ് ആയി അവിടെ നിന്നും ബ്രസീലിന്റെ സാമ്പാ താവമായിട്ടാണ് ഗബ്രിയൽ കേരള യുണൈറ്റഡിലേക്ക് വരുന്നത്. നമ്പർ ടു, 20 വയസ്സുകാരനായ താരത്തിന് 6'4" ഉയരമുള്ളത്. കേവലം 20 വയസ്സ് മാത്രമാണ് പ്രായമെങ്കിലും ഈ പ്രായത്തിനിടയിൽ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ് ഗബ്രിയൽ. നമ്പർ ത്രീ, കേരള യുണൈറ്റഡിന്റെ പ്രതിരോധ നിരക്കാക്കാനാണ് ഗബ്രിയൽ എത്തുന്നത്. സെന്റർ ബാക്ക് പൊസിഷനാണ് ഗബ്രിയലിന് ഏറ്റവും ഇഷ്ടമുള്ള പൊസിഷൻ. KUFC-യിലും ആ ഒരു പൊസിഷനിൽ തന്നെയായിരിക്കും നമുക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുക. 20 വയസ്സ് പ്രായത്തിലും വളരെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഗബ്രിയലിനെ KUFC-യിലേക്ക് എത്തിക്കാനുള്ള മറ്റൊരു കാരണം. നമ്പർ ഫോർ, ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബായ സ്പോർട്ട് ക്ലബ് അട്ടിവായിൽ നിന്നുമാണ് ഗബ്രിയൽ കേരള യുണൈറ്റഡിലേക്ക് എത്തുന്നത്. ബ്രസീലിലെ സാവോ പോളോയിലുള്ള ഒരു ക്ലബ്ബാണ് SC അട്ടിവായ. FC ഷാക്ടർ ഡോണസ്ക്, യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളിൽ ഒന്ന്, UEFA ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചിട്ടുള്ള ഒരു ക്ലബ്. അതേ ഷാക്ടറിന്റെ അണ്ടർ 21 ടീമിൽ കളിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഗബ്രിയലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്ന്. ഇതോടുകൂടി കേരള യുണൈറ്റഡ് ഫുട്ബോൾ ക്ലബ് തങ്ങളുടെ ആദ്യത്തെ ഫോറിൻ സൈനിങ് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബ്രസീലിയൻ ഫുട്ബോളിന്റെ മാസ്മരികത കളിക്കളത്തിൽ കാണാൻ കഴിയും എന്ന് തന്നെയാണ് ടീമിന്റെ വിശ്വാസം. ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ജോ ജോസ് സൈനിങ് ഓഫ്. പർപ്പിൾ പൊലിക്കും.